അസ്സലാമു അലൈക്കും. ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു സ്വീറ്റ് ഐറ്റമാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ടാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് നന്നായി ഇഷ്ടപ്പെടും. ഇത് നല്ല സോഫ്റ്റായ ടെക്സ്ചറാണ്. ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ട ചേരുവകളാണ് ഇതൊക്കെ. 1/2 teaspoon ബട്ടർ, 1 glass പാല്, 3 pieces ബ്രെഡ്. ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ബ്രെഡാണ് ഞാൻ എടുത്തത്. 1/2 cup താഴെ പാൽപ്പൊടി, കുറച്ച് പൊടിച്ച പഞ്ചസാര, പിന്നെ അല്പം നുറുക്കിയ ബദാം. ആദ്യം ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റായ ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ കൂടുതൽ വീതിയുള്ള പീസും എടുക്കരുത്. ഇതുപോലെ 3 pieces കട്ട് ചെയ്യാം. പൊടിച്ച പഞ്ചസാര 1/2 teaspoon ഒരു പരന്ന പ്ലേറ്റിലേക്ക് എടുക്കാം. അതിലേക്ക് 1/4 cup പാലാണ് ഞാൻ ചേർക്കുന്നത്. നേരത്തെ എടുത്തു വെച്ച 1 glassൽ നിന്ന് 1/4 glass പാല്. ഇതിങ്ങനെ പരന്ന പ്ലേറ്റിൽ പഞ്ചസാരയും പാലും മിക്സ് ചെയ്യുന്നത് ബ്രെഡ് ഇതിൽ മുക്കാനുള്ള സൗകര്യത്തിനാണ്. ഇനി ഇതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കാം. ഉപ്പില്ലാത്ത ബട്ടറിലേക്ക് 2 teaspoon പാൽപ്പൊടി ചേർക്കാം. അതിലേക്ക് 2 teaspoonോളം പൊടിച്ച പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് 1/2 tablespoon പാല്. ഇത്രയും സാധനങ്ങൾ നന്നായി മിക്സ് ചെയ്യാം. ഇത് നല്ല ക്രീം പരുവത്തിനാക്കിയെടുക്കാം. ഈ ക്രീമിലേക്ക് ഞാൻ 2 tulli വാനില എസൻസും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഈ ക്രീമിലേക്ക് ഞാൻ 1/2 teaspoon കൂടി പാൽപ്പൊടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നു. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. പിസ്തയും കാഷ്യൂ നട്ട്സും വാൽനട്ട്സും ഒക്കെ ചെറുതായി നുറുക്കി ഇതിലേക്ക് ചേർക്കാം. ഈത്തപ്പഴവും ഉണക്കമുന്തിരിയും ഒഴികെ ബാക്കിയുള്ള ഡ്രൈ നട്ട്സ് ഇതിൽ ചേർക്കാം. ഞാൻ ഇതിലേക്ക് ചെറുതായി മുറിച്ച അല്പം ബദാമാണ് ചേർക്കുന്നത്. ഈ നുറുക്കിയ ബദാമും കൂടി ക്രീമിലേക്ക് മിക്സ് ചെയ്യാം. ഈ ബട്ടർ ക്രീമാണ് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള 1/2 glass പാലിലേക്ക് അല്പം ബാക്കിയുള്ള പാൽപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon മുതൽ 2 teaspoon വരെ പൊടിച്ച പഞ്ചസാര ചേർക്കാം. നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിലൊക്കെ പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് കൂടുതൽ ചേർത്ത് ഉണ്ടാക്കുക. ഇതിലേക്ക് കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ 1 teaspoonോളം കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കാം. ഇനി ആദ്യം തയ്യാറാക്കി വെച്ച പാൽ പഞ്ചസാര മിക്സിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാം. കൈവെള്ളയിൽ വെച്ച് എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 pieces ബ്രെഡും ചെയ്തെടുക്കാം.
ഞാനെടുത്ത ഈ പാല് 3 പീസ് ബ്രെഡിന് കണക്കാണ് 1/2 കപ്പ് പാല് വളരെ പെട്ടെന്ന് തന്നെ പാലിൽ നിന്ന് എടുത്ത് പ്രസ് ചെയ്ത് ഇതുപോലെ വെക്കാം ഇനി തയ്യാറാക്കി വെച്ച ബട്ടർ ക്രീം ഇതിന്റെ ഉള്ളിലേക്ക് ഫുൾ ആയി ഒന്ന് പുരട്ടി കൊടുക്കാം അതിനു ശേഷം ഇതുപോലെ സാവധാനം മടക്കി എടുക്കാം മൂന്ന് പീസിലും ബട്ടർ ക്രീം തേച്ച് സാവധാനം റോൾ ചെയ്ത് എടുക്കാം ഈ ഡെസേർട്ട് നല്ല സോഫ്റ്റ് ആണ് ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് ഈ ഡെസേർട്ടിനി ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിന്റെ ടേസ്റ്റ് ആണ് ബാക്കിയുള്ള പാല് ഇതിന്റെ മുകളിലേക്ക് അല്പമായി ഒഴിക്കാം ഇതുപോലെ തന്നെ ഒഴിക്കണം ഒന്നിച്ചൊഴിക്കരുത് ഒന്നിച്ചൊഴിച്ചാൽ അടിയിലുള്ള ഭാഗം പെട്ടെന്ന് കുതിർന്നു പോകും ഇതുപോലെ കുറേശ്ശയായി ഒഴിക്കാം മിക്സ് ചെയ്തു വെച്ച 1/2 ഗ്ലാസ് പാലും മുഴുവനായി കുറേശ്ശയായി ഇതിങ്ങനെ മുഴുവനും കുതിരുന്ന രീതിയിൽ ഒഴിക്കാം മിൽക്ക് സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നന്നായി ഇഷ്ടപ്പെടും അല്പം ബദാം പീസും ചെറീസും മുകളിൽ ഇട്ട് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് അല്പം തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാം ചെറിയ തണുപ്പ് മതിയാകും കൂടുതൽ തണുപ്പിക്കാൻ വെക്കുമ്പോൾ ഉള്ളിലുള്ള ബട്ടർ ക്രീം ഹാർഡ് ആയി പോകും എന്റെ ഈ ഡെസേർട്ട് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി വരാം